മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ ഇന്നത്തെ നോമ്പ് ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2:13-17 വാക്യങ്ങളിൽ നിന്ന് ആകുന്നു. നമ്മുടെ കർത്താവായ യേശു ചുങ്കക്കാരനായിരിക്കുന്ന അൽഫായുടെ മകനായ ലേവിക്ക് തന്നെ അനുഗമിക്കുവാനായിട്ടുള്ള ആഹ്വാനം നൽകുകയും ലേവി തൻ്റെ സമർപ്പണത്തിലൂടെ തൻ്റെ ജീവിത അവസ്ഥകളെ മാറ്റി നിർത്തി യേശുവിനെ പൂർണ്ണ അനുസരണയോടെ അനുഗമിക്കുന്ന അനുഭവം 2:13 വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ നോമ്പ് കാലം കർത്താവായ യേശു നമ്മെ, വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥകളിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥമായ അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥതയെ വെടിഞ്ഞും കൊണ്ട് യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ലേവിയുടെ അനുസരണയോടു കൂടി കർത്താവായ യേശുവിനെ അനുഗമിക്കുവാൻ ഈ നോമ്പ് കാലത്ത് ഇടയായിത്തീരട്ടെ. യേശു പിന്നീട് 15 വാക്യങ്ങളിൽ ചുങ്കക്കാരോടും പാപികളോടും ചേർന്ന് ഭക്ഷണമേശ പങ്കുചേരുന്ന അനുഭവം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിമർശനത്തിന് മുഖാന്തരമായി തീരുന്നു ഉണ്ടെങ്കിൽ പോലും കർത്താവായ യേശു വളരെ വ്യക്തമായി ചുങ്കക്കാരെക്കുറിച്ചും പാപികളെക്കുറിച്ചും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവിക ഉദ്ദേശം 16-17 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നതായി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം അത് സമൂഹത്തിലെ പ്രബലന്മാർക്കും ഏറ്റവും ശക്തി ആർജിച്ചിരിക്കുന്നവർക്കും മാത്രം വേണ്ടിയതുള്ളതല്ല, പിന്നെയോ ദീനക്കാർക്കും പാപികൾക്കും ഏറ്റവും വേദനിക്കുന്നവർക്കും യേശു തൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നു. ഈ നോമ്പക്കാലം വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകളിലും സമൂഹത്തിലും വേദനിക്കുന്നവരോടും വിഷമിക്കുന്നവരോടും ദീനക്കാരോടും പങ്കുവെക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരേണ്ടത് ഏറെ ആവശ്യമാകുന്നു. അപ്രകാരം നമ്മുടെ ഇന്നത്തെ വചന ധ്യാനം മൂലം കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് അവനെ പൂർണ്ണമായി അനുഗമിക്കുവാനും പൂർണ്ണ അനുസരണയോടുകൂടി ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവം നൽകുന്ന കൂട്ടായ്മ മറ്റുള്ളവരുമായി വേദനിക്കുന്നവരുമായി ദീനക്കാരുമായി പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.